بسم الله الرحمن الرحيم. وكيف يدرك في الدنيا حقيقته قوم يا من تسلوا عنه بالحلم، فمبلغ شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون، نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن من عباد الله من لو أقسم على الله لأبره. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനമുള്ള സയ്യിദ്മാർ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ സി എം വലിയുള്ളാഹി ഖദസല്ലാഹു സിർഹു, മഹാനവറുകളുടെ സ്മരണ പുതുക്കുന്ന ഈ പരിപാടിയിൽ നാം എത്ര പറഞ്ഞാലും എവിടെയും എത്തിക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്രയും അധികം ആഴമേറിയ കടലാണ് മഹാനവറുകളുടെ മഹത്വവും അവിടുത്തെ അറിവും മാരിഫത്തുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ കഴിവ്, സ്ഥാനം, അത് വർദ്ധിക്കുന്നത് മാരിഫത്ത് കൊണ്ടാണ്, ഈമാൻ്റെ കട്ടി കൊണ്ടാണ് മനുഷ്യൻ അഭിവൃദ്ധിപ്പെടുന്നത്. ഇബാദത്തുകൾ ആ ഈമാനുള്ള മനുഷ്യന് ഉണ്ടാകും, ഉണ്ടാകണം. അള്ളാഹു നിർബന്ധമാക്കിയതും നബി തങ്ങൾ സുന്നത്താക്കിയതുമെല്ലാം വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഇബാദത്ത് ചെയ്യുന്നതിനനുസരിച്ച് അല്ല മനുഷ്യൻ്റെ സ്ഥാനം വർദ്ധിക്കുന്നത്. അത്
ഈമാനിൻ്റെ കട്ടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 124,000 224,000 വരുന്ന അംബിയ മുർസലുകളിൽ വച്ച് എല്ലാ മഖ്ലൂഖുകളിലും വച്ച് ഏറ്റവും വലിയ സ്ഥാനം ഉള്ളവർ ആയത് അവിടുത്തെ മഅരിഫത്ത് ഈമാൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. മഹാനായ ഇമാം മൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, وَإِنَّ مِنْ جُودِكَ الدُّنْيَا وَلَرَّتَهَا وَمِنْ عُلُومِكَ عِلْمَ اللَّوْحِ وَالْقَلَمِ. ദുനിയാവും ആഖിറവുമെല്ലാം ഉണ്ടായത് അങ്ങയുടെ വുജൂദ് കൊണ്ടാണ്. വമിൻ ഉലൂമിക, അവിടത്തെ ഇൽമിൽ നിന്ന് ഒരൽപ്പം മാത്രമാണ്. ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിൽ ഖലമ കൊണ്ട് എഴുതപ്പെട്ട അറിവ്. അല്ലാഹു തആല ലൗഹിൽ മഹ്ഫൂളിൽ എല്ലാ വസ്തുക്കളും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകുന്നതും അതിനുശേഷം ആഖിറത്തിലുണ്ടാകുന്നതും എല്ലാം എഴുതപ്പെട്ടതാണ് ലൗഹിൽ മഹ്ഫൂളിൽ. എന്നാൽ ആ ലൗഹിൽ മഹ്ഫൂളിൽ എഴുതപ്പെട്ട അറിവുകളെല്ലാം അങ്ങയുടെ അറിവിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകിയത്. അല്ലാഹു തആല റഹീമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ റഹീം എന്ന സിഫത്ത് വിശേഷണം, അള്ളാഹുവിൻ്റെ വിശേഷണം, റഹീമിൻ്റെ ചുരുങ്ങിയ അർത്ഥം റഹ്മത്ത് ചെയ്യുന്നവൻ, റഹ്മത്ത് ചെയ്യുന്നവൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് 100 ഓഹരിയായി കണക്കാക്കപ്പെട്ടാൽ അതിൽ ഒരു ഓഹരി, ഒരു ഓഹരിയെ പിന്നീട് 100 ഓഹരിയായി കണക്കാക്കപ്പെട്ടാൽ അതിൽ ഒരേ ഒരു ഓഹരി മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും മുഴുവനും കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള 99 റഹ്മത്തും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് എന്ന് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ഒക്കെയുള്ള റഹ്മത്തിൽ 99 അല്ലാഹുവിൽ തന്നെ അല്ലാഹു തആല ആർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ 1, ആ 1-നെ 99 ഓഹരി വെച്ചിട്ട് ഒരു ഓഹരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത എല്ലാവർക്കും കൂടി കൊടുക്കപ്പെട്ടത്. 99 റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ആ ഒരു ഓഹരി കൊണ്ടാണ് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ റഹ്മത്തുകളും കൃപകളും കാണുന്നത്. റഹ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃപ ചെയ്യുക, ഹൃദയത്തിൽ കൃപയുണ്ടാവുക, സ്നേഹമുണ്ടാവുക. ബാപ്പക്ക് മകനോടുള്ള റഹ്മത്ത്, മകന് ബാപ്പയോടുള്ള റഹ്മത്ത്,
ഉമ്മക്കുള്ള റഹ്മത്ത്, മകളോടും മകനോടുമുള്ള റഹ്മത്ത്, അവർക്ക് അങ്ങോട്ടുണ്ടാകുന്ന റഹ്മത്ത്, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള റഹ്മത്ത്, ഷെയ്ഖുമാരും മുരീദുമാരും തമ്മിലുള്ള റഹ്മത്ത്, അങ്ങനെ തുടങ്ങി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ കാണുന്ന എല്ലാ റഹ്മത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിൻ്റെ ഒരു ഓഹരി മാത്രമാണ്. ബാക്കി 99 റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ومن علومك علم اللوح والقلم അങ്ങയുടെ ഇൽമിൽ നിന്ന് അല്പമാണ് ലൗഹുൽ മഹ്ഫൂദിന്റെ ഇൽമ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൽമ് എന്ന് പറയുന്നത് അത് മഅരിഫത്തുല്ലാഹി സുബ്ഹാന, അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, ആ നബി തങ്ങളുടെ മുഖേന അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിൻ്റെ മഅരിഫത്ത് സമ്പാദിക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തതുപോലെ മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല. നബി തങ്ങൾക്ക് ശേഷം പിന്നീട് ഏറ്റവും മഅരിഫത്തുള്ളവർ അമ്പിയാക്കൾ ആണ്. അമ്പിയാക്കളെ കഴിച്ചാൽ പിന്നെ മുഴുവൻ ഔലിയാക്കളെക്കാളും ഏറ്റവും അധികം മഅരിഫത്തുള്ള ആൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് കേട്ടോ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തകൽ തന്റെ ശർഹ് മുസ്ലിമിൽ പ്രത്യേകമായി എടുത്തു ധരിച്ചു, അമ്പിയാക്കളെ കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളുടെയും ഈമാൻ തുലാശിന്റെ ഒരു തട്ടിൽ വെക്കുകയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മാത്രം മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ഈ ഒരു വ്യക്തിയുടെ ഈമാനാണ് ഘനം തൂങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ കട്ടിയുള്ള ഈമാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, അത് കഴിച്ചാൽ രണ്ടാമത്തെ മഅരിഫത്ത് കട്ടിയുള്ളത് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ ഖുലഫാഉ റാഷിദീങ്ങളായ മറ്റുള്ളവർക്കാണ്. എന്താണ് അവരുടെ ഈമാൻ, അവരുടെ മഅരിഫത്ത് എത്രയാണ്? റബ്ബുൽ ആലമീനായ അല്ലാഹു ഇല്ലാതെ അറിയുകയില്ല. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് മറ്റെല്ലാവരുടെ ഈമാനേക്കാളും ഘനം തൂങ്ങും എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് നിസ്കരിച്ച് എത്രയോ കൊല്ലം കോടാനുകോടി ജനങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ കൂടുതൽ നിസ്കരിച്ചു എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അത് സാധിക്കുകയില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കാന സിദ്ദീഖുൽ അക്ബറു സിദ്ദീഖാ, സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖുൽ അക്ബർ ആയത് ബിശൈഇൻ മുഖിറ ഫീ ഖൽബിഹി മിൻ മുഹബ്ബത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രിയം വെക്കുക എന്ന ആ മഹബ്ബത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കട്ടിയോടുകൂടി തിരപ്പെട്ടു. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലുതായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മഹാന്മാരായ ഖുലഫാഉ റാഷിദുകൾ അവർക്ക് ശേഷം പിന്നെ ഇങ്ങനെ അമ്പിയാക്കളിൽ വ്യത്യാസമുള്ളതുപോലെ ഔലിയാക്കളിലും മഅരിഫത്ത് കൂടിയവരും കുറഞ്ഞവരും ഉണ്ട്.
ആലിമ്യങ്ങളിലും അരിപത്ത് കൂടിയവരും കുറഞ്ഞവരുമുണ്ട്. സാധാരണക്കാരിലും ഈമാൻ കുറഞ്ഞവരും ഏറിയവരുമുണ്ട്. ഈമാനിന്റെ കട്ടി എത്രയുണ്ട് കൽബിൽ, അത്രയുമാണ് മനുഷ്യൻ നന്നായിത്തീരല്. അതല്ലേ അള്ളാഹുവിന്റെ മാരിപത്ത് സമ്പാദിച്ച ഒരു ആലിം, അള്ളാഹുവിന്റെ മാരിപത്ത് സമ്പാദിച്ച ഒരു ആലിം ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് ഈ മാരിഫത്തൊന്നും കിട്ടാത്ത വെറും ഒരു നാടൻ മനുഷ്യന്റെ 1000 റക്അത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് ഹദീസിൽ പഠിപ്പിക്കാൻ കാരണം എന്താണ്? അത് മാരിഫത്താണ്, ഇൽമിന്റെ മാരിഫത്ത്. ഇൽമു എന്ന് പറയുന്ന ആ മാരിഫത്ത് സമ്പാദിക്കലാണ്, അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല നൽകുന്നത്. ഈ മാരിഫത്താണ് വിലായത്ത് എന്ന സ്ഥാനം, നുബുവത്ത് എന്ന സ്ഥാനം അള്ളാഹു തആല അവനിഷ്ടപ്പെട്ടവർക്ക് ഓശാരമായി കൊടുക്കുന്നത് പോലെ വിലായത്ത് എന്ന സ്ഥാനം അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു തആല കൊടുക്കുന്നതാണ്. എം എക്ക് വായിക്കുക, ബി എക്ക് വായിക്കുക, പി എച്ച് ഡിക്ക് എഴുതുക എന്ന് പറയുന്ന പോലെ ഔലിയക്ക് വായിക്കുക എന്നാണ് വായിച്ചിട്ട് കിട്ടുന്ന സാധനമല്ല. ഔലിയക്ക് വായിക്കുക, ഔലിയക്ക് എഴുതുക, അങ്ങനെ വായിച്ചത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല വിലായത്ത്. വിലായത്ത് നൂറുൻ യഖ്ദിബുഹുല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു തആല അവരുടെ കൽബിൽ ഇട്ടുകൊടുക്കുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചമാണ്. കാൽമണി നേരത്തിൽ മുടിയും. അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് അവരെ കൽബിലിട്ട് കൊടുക്കുന്ന ആ ഒരു വെളിച്ചം, അതാണ് ഇൽമ്. ആ ഇൽമിൻ്റെ വർദ്ധനവാണ്, അതുണ്ടാകുമ്പോഴാണ് വിലായത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലൗലം യകുനിൽ ഉലമാഉ ഔലിയാ അലില്ലാഹി ലം യകുൻ ലില്ലാഹി വലിയുൻ. ശരിയായ ഒരു ആലിം, ഉഖറവിയായ ആലിം, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആലിം, അവൻ വലിയ അല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന് ഔലിയാക്കളെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖതാലി ഹയ്യയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് അതാണ്. അപ്പോൾ ഇൽമിന്റെ കട്ടിയാണ്, മഅരിഫത്തിന്റെ കട്ടിയാണ്, അതുണ്ടാകുമ്പോഴാണ് വിലായത്ത് എന്ന സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്നത്. അത് ചിലർക്ക് ഉമ്മന്റെ പള്ളേ തന്നെ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. അത് ഉമ്മന്റെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ അള്ളാഹു അങ്ങ് കൊടുക്കും. ആരാപ്പ ചോദ്യം ചെയ്യാൻ? അള്ളാഹു തആല ഒരാൾക്ക് കൊടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇവിടെ? അഹ്ലു സുന്നത്തുൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്, ഈ വിശ്വാസത്തിലാണ്. അല്ലാത്തവർ പറയും നമ്മക്കൊക്കെ വിഭാഗത്തെ എടുത്ത് 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 വലിയാകാം. അത് വലിയോ ആവില്ല, ഒരു മണ്ണാങ്കട്ട ആവില്ല വിഭാഗത്തെടുത്ത്. ശരിയായ ഈമാനില്ലാതെ വിഭാഗത്ത് എത്ര എടുത്താലും എവിടെയും എത്തൂല, അവന് ഒരു സ്ഥാനവുമില്ല. لا يقبل الله عمل المبتدع حتى يرتدع. بدعت كارين عمل
അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യർതദി അവൻ മടങ്ങുന്നതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ബിദ്അത്ത്. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവൻ അതാണ് ബിദ്അത്തുകാരൻ. ആ ബിദ്അത്തുകാരൻ എത്ര നിക്കരിച്ചിട്ടും ഫലമില്ല, 1000 റക്അത്ത് നിക്കരിച്ചിട്ടും ഫലമില്ല. അത് അല്ലാഹു തആല സ്വീകരിക്കൂല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ശരിയായ വിശ്വാസമുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയായ വിശ്വാസമില്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സിർറഹു, മഹാനവറുകളെ അനുസ്മരിക്കുമ്പോൾ, മറ്റ് ഔലിയാക്കളെ അനുസ്മരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൽബ് എത്ര കണ്ട് ശുദ്ധിയായിട്ടുണ്ട്. ഹസദും പോരും കിബറും ഇതുമായിട്ട് ഇങ്ങനെ നടന്നിട്ട് ഈ സുജൂദ് എന്ന് തല വന്നിച്ചിട്ട് ഇരിക്കാണ്ട് സുജൂദ് കളഞ്ഞിട്ട് ഒരു ഭാര്യവുമില്ല. അല്ലാഹു തആല ഒരാൾക്ക് നിയമത്ത് കൊടുക്കുമ്പോ അവിടെ കണ്ണുക്കടി അസൂയ, എന്നിട്ട് ഈ അസൂയന്റെ പേരില് കളവും നുണയും ഫസാദും പിത്തിരയും എല്ലാം പറഞ്ഞ് ഇങ്ങനെ പരത്തി ഉണ്ടാക്കി അങ്ങനെ കൽബ് വെന്തുരുക തന്നെ ഹസദ് കൊണ്ട്. മറ്റൊരാൾക്ക് നിയമത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് കാണുമ്പോ അല്ലാഹ് അല്ലാഹ് അവൻ അങ്ങനെ പൊന്തിയല്ലോ, അവൻ ഇങ്ങനെ പൊന്തിയല്ലോ, അവൻ അങ്ങനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുകുന്ന നീ സുജൂദിൽ കിടന്ന് മരണം വരെ ഇബാദത്ത് ചെയ്തത് കൊണ്ടും യാതൊരു ഫലവും ഇല്ല. അസൂയ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ എല്ലാ സൽക്കർമ്മങ്ങളെയും അത് കരിച്ചു കളയും. അഗ്നികുണ്ടാരത്തിലേക്ക് തീക്കുണ്ടാരത്തിലേക്ക് വിറക് വെച്ചാൽ ആ വിറകിനെ കത്തിച്ച് കരിക്കുന്നത് പോലെ കരിച്ചു കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ കൽബ് നന്നാവണം, കൽബ് ശുദ്ധിയാവണം. ഹസദ് നമ്മളെ കൽബിൽ വരണ്ട, കിബ്ര് നമ്മളെ കൽബിൽ വരണ്ട. ഹസദും കിബ്രുമില്ലാതെ ഏറ്റവും വലിയ വിനയത്തോടുകൂടി അർഹമുറാഹിമായ അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിച്ചുകൊണ്ട്. ആ തങ്ങളെ മുളക്കീക്കോട്ട് തങ്ങൾ കേട്ടോ, മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട സിയും വലിയുള്ള ഇവിടെ മധുരം പറഞ്ഞ് ഇങ്ങനെ അടുക്കുക, അവിടുത്തെ മൗലൂദ് ഓതുക, അവിടുത്തെ മധുരം പറയുക, അവിടുത്തെ ചരിത്രവും പറയുക, എന്നിട്ട് കളവ് പുറത്തും പറഞ്ഞാലോ ഒരു ഫലം ഉണ്ടാവില്ല. ഹസദ് വെച്ചാൽ ഫലം ഉണ്ടാവില്ല, കിബറുണ്ടായാൽ ഒരു ഫലവുമില്ല. നിസ്കരിച്ചാലും ഹസദുള്ളതോടുകൂടി യാതൊരു ഫലവുമില്ല. ഹജ്ജ് ചെയ്തിട്ട് ഫലമില്ല. ബിദ്അത്തും ഹസദും ഇങ്ങനെ മൂത്ത് 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 ബിദ്അത്ത് എന്ന് പറയുന്ന ഈ ആശയം, പിഴച്ച വിശ്വാസം ഒരു മനുഷ്യന്റെ കൽബിൽ പിടിപെട്ടാൽ ആ മനുഷ്യന്റെ കൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അത് മുഴുവനും തള്ളിക്കളയും. അതുകൊണ്ട് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളോട് പിൻപറ്റുമ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൽബ് ഹയാത്തുള്ളതാവണം. മിൻ അലാമാതി മൗതിൽ ഖൽബി തന്റെ ഹിക്കമിൽ പറഞ്ഞു, മിൻ അലാമത്തി മൗതി ഇൽ ഖൽബി, ഹൃദയം ചത്തുപോയി
കൽബ് കരിഞ്ഞു പോയി, കൽബ് കറുത്തുപോയി, മരണപ്പെട്ടു പോയി എന്നതിൻ്റെ അടയാളമാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ ദുഃഖമില്ലാതിരിക്കൽ. വഅദമുൽ ഖൗഫി ഇൻദ വുഖൂഇസ്സല്ലാത്ത്. അതുപോലെ സാധാരണ മനുഷ്യന്മാരാകുമ്പോൾ, നമ്മളെ പോലത്തെ ആളുകളാകുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു ഇടർച്ചകൾ, സല്ലത്തുകൾ, തെറ്റുകൾ സംഭവിച്ചു പോവും. അവിടെ വഅദമുന്നദമി, ഖേദമില്ലാതിരിക്കൽ. സല്ലത്തുണ്ടായി പോകുമ്പോൾ, പടച്ചവനെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഗീബത്ത് പറഞ്ഞു പോയല്ലോ, ഞാനൊരാൾ കുറേ ആൾ കൂടി സംസാരിക്കുമ്പോൾ ഗീബത്ത് പറയുന്നതിൽ കൂടിപ്പോയല്ലോ, അല്ലാ ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ, ഒരാളെ പരിഹസിക്കുന്ന സദസ്സിൽ ഞാൻ കൂടിപ്പോയല്ലോ, അറിയാതെ പെട്ടുപോയല്ലോ. അങ്ങനെ ചെറിയ ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഏത് സല്ലത്തുകളും ഒരു ഇടർച്ചകൾ വന്നാൽ ഉടനെ തന്നെ ഖേദിച്ചു കൊള്ളണം. അല്ലാ അല്ലാ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, ഇനി മേലിൽ സംഭവിക്കുമോ റബ്ബേ, എന്നെ നീ കാത്തുരക്ഷിക്കണമെന്ന ദുആയും തൗബയും ഖേദവും. ആ ഖേദമില്ലാതിരിക്കലും നല്ല കാര്യങ്ങളെ കിട്ടാൻ വേണ്ടി ഉത്സാഹമില്ലാതെ നല്ലത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ ദുഃഖമില്ലാതിരിക്കലും. കൽബ് അതാ ചത്തുപോയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്കമിൽ പറഞ്ഞത് എത്ര സത്യമാണ് നിങ്ങൾ നോക്കൂ. ഫവൈലുല്ലിൽ ഖാസിയത്ത് ഖുലൂബുഹും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, കൽബ് കരിഞ്ഞു പോ കറുത്തുപോയവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ട്. കൽബ് കറുത്തുപോയാൽ ആ മനുഷ്യന് നരകമാണ്. അല്ലാഹു തആല അവരെ സംബന്ധിച്ച് പറയുന്നു, വേറെ സ്ഥലത്ത് പറയുന്നതായി കാണാം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. നബിയേ, തങ്ങളവരോട് വയതു പറഞ്ഞിട്ട് ഫലമില്ല, തങ്ങൾ ഉപദേശിച്ചിട്ട് ഫലമില്ല. കാരണം ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ചേറി പിടിച്ചു പോയിരിക്കുന്നു. നബിയെ, അവരുടെ ഹൃദയത്തിൽ കറുപ്പ് പറ്റിപ്പോയിരിക്കുന്നു. അവരോട് വാഴ്ന്നു പറഞ്ഞിട്ട് പ്രയോജനമില്ല, അവരോട് ഉപദേശിച്ചിട്ട് ഫലമില്ല. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ഈ ബിദഅത്തുകാർ, പുത്തൻ പ്രധാനക്കാർ, അവർക്കൊന്നും കാര്യമറിയാത്തത് കൊണ്ടല്ല, കുറേയൊക്കെ അവർക്കറിയാം, പക്ഷേ അവർക്ക് വാശിയും അവർക്ക് കിബറും കൂടി അവരോട് പിന്നെ ആരെന്ത് പറഞ്ഞാലും അവർ നന്നാവാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സിയും വലിയമ്മയുടെ മക്കാമ് വലിയ മക്കാമാണ്, വലിയ ദർജയാണ്. നമ്മളീ പറയുന്നതും നമ്മളിവിടെ കൂടുന്നതും എല്ലാം അവിടുന്നേക്ക് അറിയാം, അവിടുന്ന് നോക്കുന്നുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ഖുലി അമലു ഫസയറ അല്ലാഹു അമലക്കും വറസൂലുഹു. ഖുൽ നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കുക, യഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറ അല്ലാഹു അമലക്കും, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളെ പ്രവൃത്തി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരായ ആളുകൾ, യഥാർത്ഥ മുഅ്മിനുകൾ, കാമിലായ മുഅ്മിനുകൾ, അവരും നിങ്ങളുടെ പ്രവർത്തനമതാ കണ്ടുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മർത്തബ വലിയ മർത്തബയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെ നിന്ന് ഈ വലിയ മർത്തബയിലേക്ക് എത്തിയത് ഈ ദുനിയാവിനോടുള്ള മഹബത്ത് ഇല്ലാതെ ആഖിറത്തിനോടുള്ള മഹബത്ത് കൽബിൽ വർദ്ധിക്കുകയും അള്ളാഹുവിനോടുള്ള അടുപ്പമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ മഅരിഫത്ത് സമ്പാദിക്കുകയും
ചെയ്തതുകൊണ്ടാണ് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് ഞാനും നിങ്ങളും പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. നമുക്ക് ഈമാനും മാരിഫത്തും ഉണ്ടാകാനുള്ള വഴി അതാണ്, സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കമാണ്, ഔലിയാക്കളോടുള്ള സമ്പർക്കമാണ്, സ്വാലിഹീങ്ങളെ പ്രിയമ്പക്കലാണ് എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ എത്രയോ വലിയ മർത്തബക്കാരുണ്ട്. ഖൗഫ്, കുതുബ്, അതുപോലെ നുജബാ, നുഖബാ, മുതലാ, അങ്ങനെ ഒരുപാട് മർത്തബയിലുള്ള ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിൽ വലിയ സ്ഥാനം കുതുബ് എന്ന് പറയുന്നവർക്കാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഖത്ത ഖത്തബ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ഫിഖ്ഹിൻ്റെ പണ്ഡിതനും വലിയ മുഫ്തിയും വാഴുതുമായതോടുകൂടി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ കുത്തുബ് ആയിരുന്നു. വഖത്ത ഖത്തബ ഇമാമുൽ അഅ്ലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഅ്ലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ കുത്തുബും വലിയ വലിയുമായിരുന്നു. ഇമാമു മാലിക്, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക്, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹും അവരൊക്കെ വലിയ ഔലിയാക്കളും വലിയ കുത്തുബുകളും ആയിരുന്നു. ബഹുമാനപ്പെട്ട മഹാനായ സി എം വലിയുള്ളാഹി അവരുകളും കുത്തുബിൻ്റെ സ്ഥാനത്തേക്ക് എത്തിയവരാണ്. അങ്ങനത്തെ മഹാന്മാരുടെ മർത്തബകൾ കൊണ്ട് ചിന്തിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ മജ്ലിസിനോട് ബന്ധപ്പെട്ടവരുണ്ട്. ഇവിടെ വന്നവരും വരാത്തവരും നമ്മുടെ സെൻറ്ററിന് സഹായിക്കുന്നവരും പള്ളിയുണ്ടാക്കാനും കുട്ടികളെ പോറ്റാനും ഒക്കെ സഹായിക്കുന്ന പലരും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഖൈറായ ഹലാലായ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തിയാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സ്വല്ലല്ലാഹു തആലു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു.